Asinyuga police. Asinyuga police. പ്രഖ്യാപനത്തിനോ അല്പമെങ്കിലും ആത്മാർത്ഥം ഉണ്ടായിരുന്നുവെങ്കിൽ സി ദീപയെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ട സമയം എത്രയോ കഴിഞ്ഞു പോയിരിക്കുന്നു. കേരളത്തിലെ ജീവനക്കാർ നടത്തുന്ന സമര പരിപാടികളോടനുബന്ധിച്ച്
സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ ഈ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഒരു പ്രകടനവും സമരവുമായി വന്നിരിക്കുകയാണ്. കേരളത്തിലെല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് മാത്രമല്ല, ഒരിക്കലും സംഭവിച്ചു കൂടാത്ത ഒരു കാര്യം ഇവിടെ നടന്നിരിക്കുന്നു. ഒരു ഉദ്യോഗസ്ഥന്റെ യാത്രാഭിയോഗത്തിലേക്ക് അതിന്റെ സംഘാടക സമിതി പോലും ക്ഷണിക്കാതെ അവിടെ കയറി വരികയും പിരിഞ്ഞു പോകുന്ന ഉദ്യോഗസ്ഥനെ അധിക്ഷേപിക്കുകയും ചെയ്യുക എന്നത് നമുക്കിവരെ കേട്ടുകഴിഞ്ഞില്ലാത്തൊരു കാര്യമാണ്. അങ്ങനത്തെ യാത്രാഭിയോഗത്തിൽ പറയേണ്ട കാര്യമായിരുന്നു അവർ പറഞ്ഞത് എന്ന് അവർ ചിന്തിക്കേണ്ടതാണ്. കലക്ടർ പറഞ്ഞിട്ടാണ് വന്നത് എന്നാണ് ജാമ്യാപേക്ഷയിൽ പറഞ്ഞതെങ്കിലും കലക്ടർ അങ്ങനെ പറഞ്ഞില്ലെന്ന് കലക്ടർ തന്നെ ഇപ്പം മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോ അവിടെ ഗൂഢാലോചനയോടുകൂടി റവന്യൂ വകുപ്പിൽ വലിയ സത്യസന്ധമായി പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ കലക്ടർമാരടക്കം റവന്യൂ മന്ത്രിയടക്കം കേരളത്തിലെ റവന്യൂ വകുപ്പിലെ ഉന്നതായ ഉദ്യോഗസ്ഥന്മാരടക്കം ഇവിടെ സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് നവീൻ ബാബു എന്ന ഇതിനകം തന്നെ പരസ്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ഉദ്യോഗസ്ഥനെ അപമാനിക്കുകയും അഴിമതിക്കാരനാക്കുകയും ചെയ്യുക എന്നത് ഒരു ജനപ്രതിയുടെ ഭാഗത്തുനിന്ന് വരുന്നൊരു കാര്യം ഒരിക്കലും അനുകൂലിക്കാനോ ന്യായീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. കണ്ണൂർ ജില്ലയിൽ ഇതുപോലെ കുറെ കാര്യങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണൂരിലെ സിപിഎമ്മിന്റെ കാര്യം നമുക്കറിയാം, ആയുധങ്ങൾ കൊണ്ട് ബോംബ് കൊണ്ട് ആളുകളെ കൊല്ലുകയാണ് കഴിഞ്ഞ കാലത്തിയതെങ്കിൽ ഇത്തവണ നാവിന്റെ ശക്തി കൊണ്ട് ആളുകളെ കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് അവർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സംഭവം കഴിഞ്ഞതിനു ശേഷം കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് നിലപാടെന്താണ്, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നിലപാടെന്താണ്? കണ്ണൂർ ജില്ലയിലാണ് മുഖ്യമന്ത്രി ഇരിക്കുന്നത്. ആ മുഖ്യമന്ത്രി ഇദ്ദേഹം മരിച്ചതിനെ സംബന്ധിച്ച് ഒരു അനുശോചന പോലും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. അവസാനമായി ഗവൺമെന്റ് മാർക്സിസ്റ്റ് പാർട്ടിയും ഇവരെ ഇരവിരകളോടൊപ്പമാണ് എന്ന് പറയുകയും ദിവ്യക്കെതിരാണെന്ന് പ്രഖ്യാപിക്കുകയെങ്കിലും ആ വാദത്തിനോ പ്രഖ്യാപനത്തിനോ അല്പമെങ്കിലും ആത്മാർത്ഥം ഉണ്ടായിരുന്നുവെങ്കിൽ ശ്രീ ദീപയെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ട സമയം ഇത്രയോ കഴിഞ്ഞുപോയിരിക്കുന്നു. അപ്പൊ ഇത് ആത്മാർത്ഥതയില്ല. പത്തനംതിട്ടയിലെ സിപിഎം നേതൃത്വം ഈ ബന്ധപ്പെട്ട വ്യക്തിയോടൊപ്പം നിൽക്കുകയും കണ്ണൂരിലെ പാർട്ടി നേതൃത്വവും യുവജന സംഘടനാ നേതാക്കന്മാരും അതിനെ അപരിമതിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ നിരുത്തരവാദപരമായ നിലപാടാണ് പോലീസ് ഈ കാര്യത്തിൽ സ്വീകരിച്ചു വരുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവരെ പേര് പ്രതിയാക്കി കേസെടുത്തെങ്കിലും അവരെ ചോദ്യം ചെയ്യാനോ അവരെ പിടികൂടാനോ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണിത് കാണിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഇവർ പെരുമാറുന്നത് എന്നതിന്റെ തെളിവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നവീൻ ബാബുവിന്റെ മരണത്തോടനുബന്ധിച്ച് നടക്കുന്ന സംഭവങ്ങളെ സംബന്ധിച്ച് നിഷ്പക്ഷമായ രീതിയിൽ കാര്യങ്ങൾ നോക്കിക്കാണാനും അന്വേഷിക്കാനും കുറ്റവാളികളെ പേര് നടപടിയെടുക്കുവാനുള്ള നിലപാടും തീരുമാനങ്ങളുമായി കേരളത്തിലെ ഗവൺമെന്റും പോലീസും പ്രവർത്തിക്കണമെന്ന് പറയാനാണ് ജീവനക്കാരുടെ സംഘടന എന്ന് ഇവിടെ ഒരു സമരത്തിലേക്ക് വന്നിട്ടുള്ളത്. എത്രയോ കേസുകളാണ് ഇപ്പോ ഇതുപോലെ പാർട്ടിക്ക് ഹിതകരമല്ലാത്ത കേസുകൾ മാറ്റിമറിക്കുന്ന സംഭവം കാണാൻ കഴിയും. മുഖ്യമന്ത്രിയുടെ നവകേരള സംസ്ഥാനത്ത് നടത്തിയിട്ട് ജാമ്യയിൽ ഗവൺമെന്റും പോലീസുകാരും യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകന്മാരെ അക്രമിക്കുകയും മന്ദിക്കുകയും ചെയ്തപ്പോ അങ്ങനെ ഒരു സംഗതി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അങ്ങനെ സംഗതി പോലീസിന്റെയും ശ്രദ്ധയില്ല എന്ന് അവർ പറയുന്നു. പക്ഷേ എല്ലാം വ്യക്തമാണല്ലോ, വീഡിയോകളിലെല്ലാം കാണുന്നുണ്ടല്ലോ, ദൃശ്യമാലിമെന്റെ ചിത്രങ്ങൾ വരുന്നുണ്ടല്ലോ. പക്ഷേ അങ്ങനെ ചെയ്തില്ലെന്ന് പറഞ്ഞ്
സ്വന്തം പാർട്ടിക്കാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ തിരുവനന്തപുരത്തെ മേയറും സജിദേവും ഒരു കെ എസ് ആർ ടി ബസ് തടഞ്ഞു നിർത്തി അതിന്റെ മുന്നിൽ കൊണ്ട് വാഹനം നിർത്തുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. എല്ലാം ദൃശ്യമാദ്യം വന്നതാണ്. അദ്ദേഹം ബസിന്റെ അകത്ത് കയറുക കണ്ടതാണ്. പക്ഷെ ആ കേസിന്റെ സ്ഥിതി എന്താണ് എന്ന് പത്തൊമ്പത് വാർത്തകൾ കണ്ടു കാണിച്ചിരിക്കും. അതുകൊണ്ട് ഇതുപോലുള്ള കുറ്റക്കാരെ സംരക്ഷിക്കാനാണ് കേരളത്തിലെ പോലീസും പിണറായി ഗവൺമെന്റിന്റെ അഭ്യന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരായി നടത്തുന്ന എല്ലാ സമരങ്ങളേക്കും പിന്തുണക്കാനും ആ സമരത്തിന് പിന്തുണ കൊടുക്കുകയും ജനങ്ങളുടെ മുമ്പിൽ ഈ പ്രശ്നങ്ങൾ കൊണ്ടുവരികയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മാത്രമല്ല ആ എല്ലാ സമരപരിപാടികൾക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആത്മാർത്ഥമായ പിന്തുണ ഉണ്ടാകുമെന്ന് കൂടി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എസ്സിയും ഞങ്ങളുടെ സംഘടനയും സമരപരിപാടികളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള